ഹലോ ആൻഡ് വെൽക്കം ടു ഹെൽത്ത് ഡെസ്ക്. ഞാൻ ഡോക്ടർ ശ്രുതി. ഇന്ന് നമ്മൾ എമർജൻസി സിറ്റുവേഷൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്ന് നമുക്ക് സീഷേഴ്സിനെ കുറിച്ച് പറയാം. സീഷേഴ്സ് അഥവാ അപസ്മാരം നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവാം, ചിലപ്പോൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു കാര്യങ്ങളുമായിരിക്കാം. എന്നാൽ ടി വി പോലുള്ള മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഫിറ്റ്സ് വരിക അഥവാ സീഷർ വരിക എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും സീഷർ വരുമ്പോൾ ഒരു കോമൺ പ്രാക്ടീസ് എന്ന് പറയുന്നത് എന്തെങ്കിലും അയണ്ണായിട്ടുള്ളൊരു സാധനം അല്ലെങ്കിൽ ഇരുമ്പോ അല്ലെങ്കിൽ ചാവി കയ്യിൽ കൊടുക്കുമ്പോഴേക്കും ഫിറ്റ്സ് മാറുമെന്നുള്ളൊരു മിസ്കൺസെപ്ഷൻ ഉണ്ട്. നിങ്ങളോട് ഇപ്പോൾ തന്നെ ഞാൻ ക്ലാരിഫൈ ചെയ്ത് പറയാം, അതൊരു ബിഗ് മിത്താണ്. ഒരിക്കലും സീഷർ വന്ന് കിടക്കുന്ന ഒരാളുടെ അടുക്ക് നിങ്ങൾ കീയോ അല്ലെങ്കിൽ അയണോ മെറ്റലോ കൊണ്ട് പോകരുത് എന്നാണ് അഡ്വൈസ് ചെയ്യാനുള്ളത്. കാരണം ഇതിന് മെഡിക്കലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ടും കിട്ടത്തില്ല. സീഷർ അഥവാ ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ സീഷറിൻ്റെ സയൻസ് പഠിക്കുക. ഡെഫിനറ്റ്ലി സീഷർ വരുമ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ ആ വിക്ടിം എന്ന് പറയുന്ന ആൾക്ക് സിങ്കോപ്പ് പോലെ അല്ലെങ്കിൽ ഫെയിൻറ്റ് ചെയ്തിട്ടുണ്ടാവും, ഒരു അബോധാവസ്ഥയിൽ തന്നെയായിരിക്കും. രണ്ടാമത് പെട്ടെന്ന് ഒരു ജിറ്ററി മൂവ്മെൻറ്റ്സ് കാണും, കയ്യിലും കാലിലും ചിലപ്പോൾ തലയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പെട്ടെന്ന് വെട്ടിക്കുന്ന പോലത്തെ വെട്ടൽ പോലുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടാവും. മൂന്നാമത്തെ കാര്യം, വായിൽ നിന്ന് നൊരയും പതയും വരുന്ന ഒരവസ്ഥയും കാണാൻ കഴിയും. അഥവാ ഇങ്ങനെ ആരെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുന്നത് കാണുന്നുണ്ടെങ്കിൽ നമ്പർ വൺ നമ്മൾ ചെയ്യാനുള്ളത് അവരുടെ അടുത്ത് നിന്ന് ഷാർപ്പായിട്ടുള്ള ഒബ്ജെക്ട്സോ അല്ലെങ്കിൽ അവർക്ക് ഹേർട്ടാകാൻ സാധ്യതയുള്ള ഹെവി ആയിട്ടുള്ള ഒബ്ജെക്ട്സും അവരുടെ അടുത്ത് നിന്ന് മാറ്റുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, അവരുടെ അടുത്ത് ക്രൗഡ് ചെയ്യാതെ ചുറ്റിലും കുറച്ചൊന്ന് വായു സഞ്ചാരത്തിനായിട്ടുള്ള ഒരു ഏരിയ അവർക്ക് കൊടുക്കുക. മൂന്നാമത്തെ കാര്യം എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ടത്, സീഷർ വന്നു കഴിഞ്ഞാൽ അത് യൂഷ്വലി ഒരു 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ്സിനകം അത് സെറ്റിൽ ചെയ്യും. ഇത് സെറ്റിൽ ചെയ്യുന്നത് വരെ നമ്മൾ ആ പേഷ്യൻറ്റിൻ്റെ അടുത്തോട്ട് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അഥവാ നമ്മൾക്ക് നന്നായിട്ട് ഇവരെ ഹാൻഡിൽ ചെയ്യാനുള്ള ഗട്ട്സ് ഉണ്ട് അല്ലെങ്കിൽ നമ്മളൊരു ബോൾഡായിട്ടുള്ള ആളാണെങ്കിൽ ചെയ്യേണ്ട കാര്യം ഇത്രയാണ്, നമ്മൾ അവരെ ലെഫ്റ്റ് ലാറ്ററൽ സൈഡ്, ഇത് എപ്പോഴും ഓർക്കുക, ബോധം പോയ ഒരാളാണെങ്കിലും സീഷർ വന്ന ഒരാളാണെങ്കിലും ലെഫ്റ്റ് ലാറ്ററൽ സൈഡിലോട്ട്, അതായത് ലെഫ്റ്റ് സൈഡിലോട്ട് അവരെ തിരിച്ചു കിടത്തണം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ സീഷർ വരുന്ന ഒരാൾക്ക് ഈ പറയുന്ന പോലെ നമ്മളുടെ ഉമിനീർ ഇറക്കാനോ അല്ലെങ്കിൽ ചോക്ക് ചെയ്യാതിരിക്കാനോ ഉള്ള റിഫ്ലക്സസ് ഒക്കെ കുറഞ്ഞിരിക്കുമായിരിക്കും. അപ്പോൾ ട്രക്കിയിലോട്ട് ഉമിനീർ ഇറങ്ങാതിരിക്കാനും പിന്നെ അതുപോലെ തന്നെ അവർക്ക് അത് കാരണം ആസ്പിറേഷൻ ലങ്സിലോട്ട് നീരിറങ്ങിക്കൊണ്ടുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടത്തോട്ട് നമ്മൾ തിരിച്ചു കിടത്തണമെന്ന് പറയുന്നത്. എപ്പോഴും ആലോചിക്കേണ്ടത് സീഷർ വന്നു കഴിയുമ്പോഴേക്കും എപ്പോഴും കുറച്ച്, അവർ ആ സീഷർ പാസ്സായി കഴിയുമ്പോഴേക്കും കുറച്ച് കൺഫ്യൂഷൻ സ്റ്റേജ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഇതിന് നമ്മൾ മെഡിക്കലി പോസ്റ്റ് ഇക്ടൽ കൺഫ്യൂഷൻ എന്നാണ് പറയുന്നത്. ഈ പോസ്റ്റ് ഇക്ടൽ കൺഫ്യൂഷൻ സ്റ്റേജിൽ അവർക്ക് ചിലപ്പോൾ പരസ്പര ബന്ധം ഇല്ലാത്ത ഒരു ഫീലിംഗ് വരും. പലപ്പോഴും അവർ കുറച്ച് വയലൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്, കാരണം അവർക്ക് ആ സെൻസ് ഓഫ് സറൗണ്ടിങ് ഒന്ന് വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ പേടിക്കരുത്, കഴിവതും അവരെ കാം ഡൗൺ ചെയ്യാനാണ് നോക്കേണ്ടത്. ആൻഡ് ആസ് സൂൺ ആസ് ദ സീഷർ ഇസ് ഓവർ മസ്റ്റ് ആയിട്ട് അവരെ ഒരു നിയർ ബൈ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും വേണം. ഉണ്ടായ സംഭവങ്ങൾ വളരെ ക്ലിയർ കട്ടായിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന എമർജൻസി പ്രാക്ടീഷണറിൻ്റെ അടുത്ത് കൺവേ ചെയ്യുകയും വേണം. എന്നാൽ അതനുസരിച്ച് മാത്രമേ അവർക്ക് ഇതിനായിട്ടുള്ള റിക്കവറിക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയത്തുള്ളൂ. ഒരിക്കലും സീഷർ വന്ന ഒരാൾക്കപ്പോൾ മെറ്റൽ സാധനങ്ങൾ കൊടുക്കാതിരിക്കുക. പിന്നെ സീഷർ വരുന്നത് എന്ന് പറയുന്നത് ഒരിക്കലും ബാധ കൂടിയിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ റിലീജിയസ് കാര്യങ്ങൾ കാരണം വരുന്നതല്ല, അതൊരു സിംപ്റ്റമാണ്. പല രോഗാവസ്ഥകൾ കാരണം വരാം. ഇൻഫാക്ട് പലപ്പോഴും നമുക്ക് ഇലക്ട്രോലൈറ്റ്സ് കുറയുമ്പോഴോ അല്ലെങ്കിൽ ഷുഗർ കുറയുമ്പോഴും സീഷറായിട്ടും പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും ഓർത്തു വയ്ക്കുക. സീഷർ അഥവാ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാളാണ് സീഷർ വരുന്നതെങ്കിൽ നോർമലി സീഷേഴ്സ് വരാറുള്ളവർക്ക് വാളറ്റിനകത്ത് ഒരു സീഷർ കാർഡ് പോലുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഐഡൻറ്റിഫിക്കേഷൻ നിങ്ങൾ ആദ്യം കയ്യിലെടുക്കണം. അഥവാ സീഷർ റെഗുലറി വരുന്ന ഒരാളാണെങ്കിൽ അതനുസരിച്ച് അവരുടെ ഏതാണോ നിയർ ബൈ ഹോസ്പിറ്റൽ അവിടെ എത്തിക്കാനായിട്ട് നോക്കുക. സോ ഇനി നിങ്ങൾ സീഷർ കണ്ടാൽ ഒന്നും പേടിക്കരുത്. വളരെ ബോൾഡായിട്ടും വളരെ കാമായിട്ടും ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുക. അപസ്മാരത്തെക്കുറിച്ചുള്ള മിഥ്യാധാരണകളൊക്കെ മാറിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നിങ്ങളുടെ ഫ്രണ്ടിൽ ആർക്കെങ്കിലും ഫിറ്റ്സ് വരുവാണെങ്കിൽ നിങ്ങളായിരിക്കണം ബോൾഡായിട്ട് ആദ്യം ആക്ഷൻ എടുക്കുന്ന ആൾ. സോ നെക്സ്റ്റ് എപ്പിസോഡിൽ ഇതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് സിനാരിയോസും ഇൻഫർമേറ്റീവ് കണ്ടന്റുമായിട്ട് ഞാൻ വീണ്ടും വരും. അൺടിൽ ദെൻ, ദിസ് ഇസ് ഡോക്ടർ ശ്രുതി സൈനിങ് ഓഫ്.